പറ്റി നമ്മൾ കൂടെ കൊണ്ടുപോകാൻ പറ്റും. എന്താ പറയാ, ഇത് 7 kg ആണ്, നമുക്ക് ഇതിനകത്ത് മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്ന സൈസ്. എക്സ്പ്ലോർ വിത്ത് ബാച്ചുര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാനഡ പാക്കിങ്ങിനെ പറ്റിയും എൻ്റെ ഞാൻ അതിനു വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത ലഗേജ് ബാഗുകളെ പറ്റിയൊക്കെയാണ്. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു ഏത് സൈസിലുള്ള ലഗേജ് ബാഗാണ് മേടിക്കേണ്ടത്, ചേട്ടൻ്റെ പോകുന്നത് പ്രകാരമുള്ള എന്തൊക്കെ പാക്കിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ മേടിക്കേണ്ടത്, മസ്റ്റായിട്ട് നമ്മൾ മേടിക്കേണ്ടതെന്നുള്ള കാര്യത്തിനെ പറ്റിയൊക്കെ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാനഡയിൽ നമ്മൾ പോയിട്ട് അവിടെ ഇനീഷ്യലി സ്റ്റേ ചെയ്യാനുള്ളത് നമ്മളെങ്ങനെയാണ് ബുക്ക് ചെയ്യണതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ആ വീഡിയോ പോയി ചാനലിൽ കയറിയിട്ട് കാണുക. അതേപോലെ തന്നെ ഫ്ലൈറ്റ്സ് നമുക്ക് ബെറ്റർ ഡീൽ കിട്ടാനായിട്ട് നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് ഈ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ബാഗിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ഒരു കാര്യം പറയാം. നിങ്ങൾ എവിടെയെങ്കിലും, അതായത് ലുലുവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നല്ല ഈ ബാഗ്സിൻ്റെ നല്ല ഡീലൊക്കെ കിട്ടുന്ന ഷോപ്സ് ഉണ്ടെങ്കിൽ ആദ്യം അവിടെ ജസ്റ്റ് ഒന്ന് പോയി അന്വേഷിക്കുക. അതിനുശേഷം നിങ്ങൾ ഓൺലൈനിൽ കയറി നിങ്ങൾക്ക് നല്ല ഡീല്, ഇപ്പോൾ ഏതെങ്കിലും സീൽ നടക്കുന്നുണ്ടോ, ഡീൽ നടക്കുന്നതെന്ന് നോക്കിയിട്ട് ഏതെങ്കിലും കോംബോ ഓഫേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കാനഡയ്ക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ബാഗുകളെ പറ്റി. അതിൽ രണ്ട് കാറ്റഗറി ഓഫ് ബാഗ് ഉണ്ട്. ഒന്ന് നമ്മൾ എടുക്കാറുള്ളത് നമ്മുടെ കൂടെ എടുക്കാറുള്ള ട്രോളി ബാഗ്, 7 kg ബാഗ്. പിന്നെ ലാപ്ടോപ്പിനകത്ത് നമുക്ക് ലാപ്ടോപ്പ് ബാഗിനകത്ത് സാധാരണ 5 kg. ഇത് രണ്ടുമാണ് നമ്മളുടെ കൂടെ കരുതാൻ പറ്റുന്നത്. പിന്നെ ഇത് കൂടാതെ എക്സ്ട്രാ ഉള്ളത് ലഗേജ് ബാഗ്. ഈ ലഗേജ് ബാഗിൻ്റെ നമുക്ക് കപ്പാസിറ്റി ആൻഡ് എത്രണ്ണം നമുക്കത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമ്മൾ എടുക്കുന്ന ഫ്ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് രണ്ട് ബാഗിൻ്റെ ലഗേജിനെ പറ്റിയാണ്. അപ്പോൾ കുറേ കാനഡ, ഇന്ത്യ ടു കാനഡ പോകുന്ന ഫ്ലൈറ്റിനകത്ത് രണ്ട് ബാഗേജ് ആലോചിക്കുന്ന കുറേ കാരിയേഴ്സ് ഉണ്ട്. എത്തിഹാദിനകത്തുണ്ട്, എമിറേറ്റ്സിനകത്ത് പോളിസീസ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എത്തിഹാദിനകത്ത് രണ്ട് ഇതുണ്ട്. അതേപോലെ തന്നെ എയർ ഇന്ത്യയിൽ 2 എണ്ണം ഉണ്ട്. ചിലത് എയർ കാനഡയുടെ ഫ്ലൈറ്റിനകത്ത് ചിലപ്പോൾ ഒക്കെ അവർ 1 എണ്ണമാണ്, അവരുടെ ഡേറ്റ് അനുസരിച്ച് ചിലപ്പോൾ 1 എണ്ണമാണ് അലോ ചെയ്യുള്ളൂ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിനെ പറ്റി തീർച്ചയായും ശ്രദ്ധിക്കണം. അത് നമ്മൾ ബുക്ക് ചെയ്യുന്ന ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം മാത്രമല്ല, അവരുടെ ആ കരിയറിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് അവരുടെ ലഗേജ് പോളിസി എന്താണെന്നുള്ളത് ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെ എക്സ്ട്രാ ലഗേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ പോളിസി എന്തൊക്കെയാണെന്നും, അവരുടെ എക്സ്ട്രാ ലഗേജിന് ഓരോ പെട്ടിക്ക് എത്രയാണ് ചാർജ് ചെയ്യുന്നത്, എക്സ്ട്രാ വെയിറ്റ് വന്നാൽ എത്രയാണ് ചാർജ് ചെയ്യണമെന്നൊക്കെ ശ്രദ്ധിക്കണം. പക്ഷേ നമുക്ക് എക്സ്ട്രാ ലഗേജിനകത്ത് നമ്മുടെ എക്സ്ട്രാ വെയിറ്റ് വന്നാലും നമ്മൾ ഇപ്പോൾ പേ ചെയ്യാൻ തയ്യാറാണെങ്കിലും ഓരോ പെട്ടി നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട മെഷേഴ്സ് ഉണ്ട്. ആ പെട്ടിയുടെ സൈസിൽ കൂടുതൽ വന്നിട്ടുള്ള സൈസുള്ള പെട്ടികൾ നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അലോ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഞാൻ മേടിച്ചിരിക്കുന്നത് ലാപ്ടോപ്പ് ബാഗ് കൂടാതെ 7 kg ഒരു ട്രോളി ബാഗ്, പിന്നെ 23 kg കൊണ്ടുപോകാൻ പറ്റുന്ന രണ്ട് ബാഗ്സാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ചിലർ 23 kg സെയിം സൈസ് വലിപ്പമുള്ള രണ്ട് ബാഗ് മേടിക്കാറുണ്ട്. എനിക്കൊരു കോംബോ ഓഫറിൽ കിട്ടിയായതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ 23 kg ബാഗ് ഇത്തിരി സൈസ് കുറവാണ്. പക്ഷേ ഞാൻ കുറച്ച് വെയിറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ട് അങ്ങനെ രണ്ടും 23 kg വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. ഞാൻ പർച്ചേസ് ചെയ്ത ലഗേജ് ബാഗ്സിൻ്റെ സൈസും അതിൻ്റെ ഡീറ്റെയിൽസും പറയാം. ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്തത് ഒരു എനിക്കൊരു കോംബോ ഓഫറായിട്ടാണ് ഇത് കിട്ടിയത്. ഡീൽ ഞാൻ ലുലു പോയിട്ട് അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഒരു 3 എണ്ണം ഉള്ള ഒരു കോംബോ ഇതാണ് എനിക്ക് കിട്ടിയത്. 23 kg എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ബാഗും പിന്നെ ഒരു 7 kg ബാഗും. ഈ 7 kg ബാഗിന് സൈസ് ഏകദേശം വരുന്നത് 56 cm ആണ് മാക്സിമം അതിൻ്റെ ലെങ്ത് വരുന്നത്. ആ ലെങ്ത് അതിൻ്റെ താഴെയായിട്ടുള്ള ഇത് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. അതാണ് 7 kg ലഗേജ് ബാഗായിട്ട്, ക്യാബിൻ ബാഗായിട്ട് അവർ അലോ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രോളി ബാഗ് നമുക്ക് നമ്മുടെ കൂടെ, ഇത് നമുക്ക് ലഗേജായിട്ട് നമ്മൾ ലഗേജിൻ്റെ കൂടെ അയക്കുന്നതല്ല, നമ്മുടെ കൂടെ തന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മളിത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റാപ്പ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇല്ല. പിന്നെ രണ്ടാമത് ഞാൻ എനിക്ക് കിട്ടിയത് രണ്ട് ഇതാണ് കോംബോ ആയിട്ട്. അപ്പോൾ ഈ നമുക്ക് ലഗേജ് ബാഗ് കാറ്റഗറിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് ആയിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞെങ്കിൽ 79 cm ആണ് ഇതിൻ്റെ മാക്സിമം ലെങ്ത്. 79 cm കൂടുതൽ ഹൈറ്റുള്ള ബാഗ് നമുക്ക് അവർ അലോഡ് അല്ല ലഗേജ് ബാഗിനകത്ത്. അപ്പോൾ അത് എന്തായാലും ശ്രദ്ധിക്കുക. അതിൻ്റെ താഴെ ഉള്ളതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ടാമത്തെ ബാഗ് ഇത്തിരി ചെറിയ ലെങ്ത് കുറവുള്ള ബാഗാണ്. പക്ഷേ ഞാൻ ഇതിലും 23 kg ഇതിലും 23 kg അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാനാണ് ഞാൻ മാക്സിമം നോക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാർക്കറ്റിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ബാഗ്സ് അവൈലബിൾ ആണ്. ഒന്ന് ഫാബ്രിക് മെറ്റീരിയലിൻ്റെ നമ്മൾ ഒരു ബാഗ്സ്, ഇതേ സൈസിലുള്ള ബാഗ്സ് ഫാബ്രിക് മെറ്റീരിയലിൻ്റെ അവൈലബിൾ ആണ്. പിന്നെ രണ്ടാമത് പോളികാർബണേറ്റിൻ്റെ ബാഗ്സ് ആണ്. ഞാൻ പർച്ചേസ് ചെയ്തത് പോളികാർബണേറ്റിൻ്റെ ബാഗ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളത്, ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ടുള്ളത്,
ഈ ഫാബ്രിക് ബാഗ്സ് മേടിക്കുമ്പോൾ അത് ലാസ്റ്റ് ചെയ്യണത് കുറച്ച് കുറവായിരിക്കും, അതിൻ്റെ സ്റ്റിച്ചൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അവർ ഈ എയർപോർട്ടിൽ സാധനങ്ങൾ തൂക്കി എടുത്ത് എറിയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ലോക്ക് പർച്ചേസ് ചെയ്യണം. പോളികാർബണേറ്റ് ബാഗ്സിന് നമ്പർ ലോക്ക് വിത്ത് നമ്പർ ലോക്കാണ് വരുന്നത്, നമുക്ക് ചോയ്സ് ആയിട്ടുള്ള നമ്പർ ലോക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിക്കാനായിട്ട് ഇത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം, റീസൺ. രണ്ടാമത്തെ റീസൺ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പോളികാർബണേറ്റ് ബാഗിൽ തന്നെ ഇപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ ഇത് ഇതിൻ്റെ കോസ്റ്റ് കൂടുന്തോറും, അതായത് ഇതിൻ്റെ പ്രൈസ് കൂടുന്തോറും, നമുക്ക് ഒരുപാട് നല്ല ഓപ്ഷൻസും ഒരുപാട് കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ ഉള്ള ബാഗ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കമ്പനിയുടെയാണ് നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് മേടിക്കാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എൻ്റെ അരിസ്ട്രോക്കാറ്റിൻ്റെ ബാഗാണ്. ഇതേപോലെ തന്നെ പല ബ്രാൻഡിൻ്റെയും സ്കൈയുടെ ബാഗ്സ് ഉണ്ട്, അതേപോലെ തന്നെ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ബാഗുണ്ട്, അതേപോലെ തന്നെ ഇഷ്ടംപോലെ വി ഐ പി, സഫാരി, അങ്ങനെ ഇഷ്ടംപോലെ ബാഗ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഏത് ഏതെങ്കിലും സ്പെസിഫിക് ബ്രാൻഡ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഫീസിബിൾ ആയിട്ട് നിങ്ങളുടെ എക്കണോമിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കുന്നത് ഇത് വൺ ടൈം മാത്രം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ മാത്രമുള്ള ഇതാണ്. പിന്നെ ചെറിയ എന്തെങ്കിലും ട്രാവൽ, അവിടെ തന്നെ എന്തെങ്കിലും ട്രാവൽ വരുമ്പോൾ ചെറിയ നമുക്ക് ആകെ ആവശ്യം വരുന്നത് നമ്മുടെ ക്യാബിൻ 7 kg ബാഗ് മാത്രമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെൻസ് എന്താ പറയുക ഒരുപാട് ക്യാഷ് ചിലവാക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്കിത് മൂന്നും കൂടെ കൂടി ഒരു കോംബോ ഓഫറിൽ 6999 എനിക്ക് കിട്ടി. അപ്പോൾ ഒരു ബെറ്റർ ഡീലായിട്ട് തോന്നിയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അതേപോലെ നമ്മൾ രണ്ടാമത് ചിലവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, കുറച്ചുകൂടെ ക്യാഷ് നമ്മൾ ചിലവാക്കാനായിട്ട് നമുക്ക് തയ്യാറാണെങ്കിൽ ഒരു ഒരു TSA ലോക്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ എൻ്റെ TSA ലോക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ല, TSA ലോക്ക് സപ്പോർട്ട് ചെയ്യുന്ന ബാഗ്സ് ആണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ എയർപോർട്ടിൽ നമ്മൾ ലഗേജ് ഈ 23 kg ബാഗുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് സ്കാനിങ് ടൈമിൽ അവർക്ക് അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കേണ്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ TSAയുടെ ആണെന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ കയ്യിൽ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള എല്ലാ എയർപോർട്ടിലെ സെക്യൂരിറ്റി ഗാർഡ്സിൽ അവിടുത്തെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അതിൻ്റെ ലോക്ക് ഉണ്ട്, അതിൻ്റെ ലോക്കിൻ്റെ കീ ഉണ്ടാവും. ആ ലോക്കിൻ്റെ കീ വെച്ചിട്ട് അവർക്ക് ഈ അതിൻ്റെ നമ്പർ ലോക്കിൻ്റെ അവിടെ ജസ്റ്റ് അത് സ്വൈപ്പ് ചെയ്ത് പോലത്തെ ഒരു ഒരു ഇതാണ്, ഒരു മെക്കാനിസമാണ്, അവർക്ക് അത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഈ TSA സപ്പോർട്ടർ ആയിട്ടുള്ളത് അത് ഈ എയർപോർട്ട്സിലെ അത് ഓതോറിറ്റീസ് മാത്രമാണ് അവർ കൊടുക്കുകയുള്ളൂ അതിൻ്റെ കീ. അപ്പോൾ അവർക്ക് സിമ്പിളായിട്ട് അത് ചെയ്ത് അത് ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വയ്ക്കാനായിട്ട് പറ്റും. മറ്റത് അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അവരത് കുത്തിപ്പൊളിക്കും. അവർക്ക് നമ്പർ ലോക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ നമ്പർ ലോക്ക് കുത്തിപ്പൊളിച്ചിട്ടായിരിക്കും അവർ ചെക്ക് ചെയ്യുക. കാരണം നമ്മളവിടെ ഇല്ല, നമ്മളവിടെ നമ്മുടെ പ്രസൻസ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇനി അല്ല അങ്ങനത്തെ അല്ല പർച്ചേസ് ചെയ്യുന്നത്, TSA ലോക്ക് ഉള്ളതിനെ പർച്ചേസ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യും, ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തല്ല ഫോർ എക്സാമ്പിൾ, അങ്ങനെ പർച്ചേസ് ചെയ്യാത്തവർ നമ്മൾ വെക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും കോമൺലി പർച്ചേസ് ചെയ്യാറുള്ളത് ഇങ്ങനെ TSA ലോക്ക്, ഒരു 99% ആൾക്കാരും ഇങ്ങനെ TSA ലോക്കുള്ള ബാഗ്സ് ഒന്നും ചൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടതുകൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ നമുക്ക് പറയേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ, നമ്മൾ ഏത് ബാഗ് പർച്ചേസ് ചെയ്താലും പാക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ, ഞാനൊരു വെയിങ് മെഷീൻ മേടിച്ചിട്ടുണ്ട്, അപ്പോൾ തൂക്കി നോക്കുന്ന ആ മെഷീനിനകത്ത് നമ്മൾ എല്ലാ ബാഗുകളും എല്ലാ കാര്യങ്ങളും പർച്ചേസൊക്കെ ചെയ്ത് പാക്കൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഓരോ ബാഗും നമ്മൾ വെയ് ചെയ്ത് നോക്കി അവർ പറഞ്ഞിട്ടുള്ള ആ ലിമിറ്റിനേക്കാൾ ഒരു 1 kg കുറച്ച് കീപ്പ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മൾ മേടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തൂക്കി നോക്കുന്ന വെയ് മെഷീനും എയർപോർട്ടിലെ സ്കെയിൽ ചെയ്ത് നോക്കുന്ന അവിടുത്തെ വെയ്റ്റ് മെഷീനും തമ്മിൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു ഡിഫറൻസ് വന്നാലും അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 kg കുറച്ച്, അതായത് ഞാൻ കീപ്പ് ചെയ്യാൻ പോകുന്നത് എൻ്റെ 2 23 kg ബാഗിലും ഞാനൊരു 22 kg വരെ മാക്സിമം ഞാൻ വെക്കുകയുള്ളൂ. അതേപോലെ തന്നെ 7 kg ബാഗിലും ഒരു 6.5 kg വരെയുള്ള ലഗേജേ ഞാൻ വെക്കത്തുള്ളൂ. ഇനി അല്ല ഇൻ കേസ് 7 kg വെച്ചാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ലഗേജ് ബാഗ് നമ്മുടെ കൂടെ കരുതുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ മാറ്റേണ്ട വന്നാലും നമുക്കത് എന്താ പറയുക നമ്മുടെ ലാപ്ടോപ്പ് ബാഗിലേക്ക് ജസ്റ്റ് എടുത്ത് വെക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതേപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ലഗേജ് നമ്മുടെ കൂടെയുള്ള ലഗേജ് ക്യാബിൻ ബാഗിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ബാഗിലോ നിങ്ങൾ കരുതേണ്ടതാണ്. ഒന്നും മറ്റേ പെട്ടികളിൽ വെക്കാത്തതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ നമ്മൾ ഇത് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇനി എന്തൊക്കെ മസ്റ്റായിട്ട് നമ്മൾ കാനഡയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ മസ്റ്റായിട്ടും കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെയാണ് ഓപ്ഷണൽസ്, എൻ്റെ പ്രിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിലൂടെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ മസ്റ്റായിട്ടും ബൈ ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.